ഉണ്ടായിരുന്ന വളരെ ചെറിയൊരു കുട്ടി. ആ കുട്ടി അവിടെ നിന്നും മുത്തുനബിയെ കാണണമെന്ന ആഗ്രഹത്തോടെ മദീന നിവാസികളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ നോക്കും, എൻ്റെ മുത്തുനബി മക്കയിൽ നിന്നിങ്ങനെ വരുന്നുണ്ടെന്ന് കേട്ടു, പക്ഷെ ലളിതങ്ങളെ കാണുന്നില്ലല്ലോ എന്ന് വെച്ചുകൊണ്ട് ആ കുഞ്ഞു പോലും ഇങ്ങനെ പോയി നോക്കുമായിരുന്നു. നമ്മുടെ പ്രായമുള്ള ചെറിയൊരു കുട്ടിയാണ്, ആ കുട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും, അല്ല മുത്തുനബിയെ കാണുന്നില്ല, തിരിച്ചു മടങ്ങും, നേരെ മുമ്പേ ഇങ്ങനെയൊക്കെ പോകും. ഉമ്മ ഇന്നെൻ്റെ മുത്തുനബി വന്നില്ല ഉമ്മ, മോനെ വരും പോലെ ഉമ്മ പറയുന്നു. മോ പിറ്റേ ദിവസവും രാവിലെ പോവുകയാണ് മുത്തുനബിയെ കാണാനായി കൊണ്ട്. അവിടുത്തെ മലമുകളിൽ ഇങ്ങനെ നിൽക്കും, ആളുകളെല്ലാവരും തടിച്ചുകൂടി നിൽക്കുകയാണ്. മുഹാജിരീങ്ങളുണ്ട്, അൻസ്വാരീങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്, പക്ഷെ ഇല്ല, മുത്തുനബി എത്തിയിട്ടില്ല, അബൂബക്കർ എത്തിയിട്ടില്ല. അവരെ കാണാനും അവരെ സ്വീകരിക്കാനും സുഹാബികളൊക്കെ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഈ കുഞ്ഞു പോലും അവിടെയുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അവിടുന്ന് മുത്തുനബിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോകും. അവരെല്ലാം രണ്ടുപേരും കൂടെ ഇങ്ങനെ ഒട്ടകപ്പുറത്ത് വരുന്ന കാഴ്ച സ്വഹാബികളും നടന്നും ഇങ്ങനെ കാണുകയാണ്. ആ കാണുന്ന സമയത്ത് അവരെല്ലാവരും എന്ന ബൈറ്റിംഗ് ഇങ്ങനെ ചെല്ലുകയാണ്. അതൊക്കെ ചെല്ലും ഇങ്ങനെ മുത്തുനബി വരുന്നത് ഈ കുഞ്ഞുകൂടി ഇങ്ങനെ കാണുകയാണ്. ഏയ് നമ്മളെ പോലത്തെ മതവും നമ്മളെ പോലത്തെ ചെറിയൊരു കുട്ടിയാണ്. ആ കുട്ടി ഇങ്ങനെ മുത്തുനബി ഇങ്ങനെ കണ്ടു ഇങ്ങനെ ആസ്വദിക്കുകയാണ്. ആ സമയത്ത് വലിയ ആചാരമാകുന്ന വലിയ വലിയ മനുഷ്യന്മാർ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുമ്പോൾ ഈ കുട്ടി ഇങ്ങനെ താഴത്ത് ആ കുട്ടിന്റെ കടി പൊക്കമുള്ളവർ വരുമ്പോഴത്തേക്കും അപ്പുറത്തെ കാഴ്ചകൾ കാണുന്നില്ല, മുത്തുനബിയെ കാണുന്നില്ല. അങ്ങനെ കുട്ടി ഒരുപാട് ഇങ്ങനെ കണ്ട് ആസ്വദിച്ചു, കുറച്ച് കണ്ട് ആസ്വദിച്ചു, ഒന്ന് തൊട്ടാൽ അവിടെ നിന്ന് ചുംബിച്ചാൽ വലിയ ആഗ്രഹിച്ചു, പക്ഷേ ഇല്ല, നടന്നില്ല. അവിടെ നേരെ ഉമ്മാന്റെ അടുക്കലേക്ക് പോയി. ഉമ്മ ഉമ്മനെ വിളിക്കുകയാണ്, ഉമ്മ എന്റെ മുത്തുനബിയെ ഞാൻ കണ്ടു ഉമ്മ, പക്ഷെ അവിടെ ഒരു സമ്മാനം കൊടുക്കാൻ, എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ ഉമ്മ, മുത്തുനബിക്ക് നല്ലൊരു സമ്മാനം കൊടുക്കണം എന്ന് ഈ കുഞ്ഞു മോൻ ഉമ്മയോട് പറയുമ്പോ ആ ഉമ്മ പറയാൻ, മോനെ നാളെ നല്ലൊരു സമ്മാനം നമുക്ക് മുത്തുനബിക്ക് കൊടുക്കാം. ആ മകനിക്കറിയാൻ വീട്ടിൽ ഒന്നുമില്ലെന്ന്, ഉമ്മക്കറിയൊന്നില്ലെന്ന്, ആ മകൻ വല്ലാതെ സന്തോഷത്തോടെ അങ്ങ് കിടക്കുകയാണ് ഉമ്മാനെ മടിത്തട്ട്. ഉമ്മ പൊട്ടിക്കരയാണ്, റബ്ബേ ഈ കുഞ്ഞുമോന്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞതാണ്, എന്റെ പൊന്നു പോലും വല്ലാതെ സന്തോഷിക്കുന്ന ഒരു നിമിഷം ഞാൻ കണ്ടത് ഇപ്പോഴാണ്, എന്റെ കുഞ്ഞിനൊരു സമ്മാനം കൊടുക്കണമല്ലോ അള്ളാ എന്ന് വെച്ചുകൊണ്ട് ഇങ്ങനെ ഉമ്മ ചിന്തിച്ച് ചിന്തിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ കണ്ണിൽ നിന്ന് വരുന്ന വെള്ളം മകന്റെ കവിൽത്തടത്തിൽ നിന്ന് വീഴുമ്പോൾ ആ കുഞ്ഞുമോൻ ഇങ്ങനെ ചാടി എഴുന്നേറ്റിട്ട് ചോദിച്ചു, ഉമ്മ വേണ്ട ഉമ്മ, ഉമ്മ കരയേണ്ട ഉമ്മ, സമ്മാനമില്ലെങ്കിൽ ഉമ്മ ഒന്നും എനിക്ക് നൽകണ്ട, എന്റെ മുത്തുനബിക്ക് ഒന്നും കൊടുക്കണ്ട, ഉമ്മ കരയരുത്, ഉമ്മ കരയുന്ന എനിക്ക് ഇഷ്ടമല്ല. ആരാണ് അത് പഠിപ്പിച്ചു കൊടുത്തത്? അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാ തന്ന ഒരു ഹദീസ് ഉണ്ട്, ഉമ്മയുടെ കാൽ കീഴിലാണ് സ്വർഗമെന്ന്. ഉമ്മയെ ചീന്ന് പോലും പിടിക്കാൻ പാടില്ല, അവിടുന്ന് ചൂടാകാൻ പാടില്ല, അവിടുന്ന് തല്ലാൻ പാടില്ല എന്നെല്ലാം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് വെച്ചുകൊണ്ട് ആ കുഞ്ഞു പോലെ അവിടുന്ന് പറഞ്ഞു, ഇല്ല ഉമ്മ കരയണ്ട, ഇല്ല മോനെ നല്ല സമ്മാനം നാളെ മുത്തുനബിക്ക് നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ മകൻ അന്നത്തെ ദിവസം കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഉമ്മ എഴുന്നേപ്പിച്ച് കുളിപ്പിച്ച് നല്ല അവരുടെ അവസ്ഥ ധരിപ്പിച്ച് നേരെ പോകുന്ന മുത്തുനബിയുടെ അരികിലേക്ക്. ആ മകൻ ഇങ്ങനെ തിരിഞ്ഞിരിഞ്ഞ് നോക്കുന്നുണ്ട്, ഉമ്മയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ സമ്മാനം? ഇല്ലയില്ല, ഉമ്മയുടെ കയ്യിൽ ഒരു സമ്മാനമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മകൻ മദീനയിലുള്ള മഹാനായ ഒരു അൻസാരിയുടെ വീട്ടിൽ വെച്ച് അവിടെ നിന്ന് മുത്തുനബിയെ കാണാൻ വേണ്ടി മകൻ അകത്തേക്ക് കയറ്റി. ഉമ്മ പുറത്തു നിന്ന് പറഞ്ഞു, നബിയെ അവിടെ നിന്ന് വല്ലാതെ ഇഷ്ടം വെക്കുന്നതാണ് എന്റെ മകൻ, അതുകൊണ്ട് ഞാനൊരു ചെറിയ സമ്മാനം കൊണ്ടുവന്നപ്പോഴത്തെ അത് എത്ര ചെറുതാണെങ്കിലും നബിയെ അങ്ങ് സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ മകൻ അവിടെ നോക്കുകയാണ്, ഉമ്മ എന്ത് സമ്മാനമാണ് കൊടുക്കുന്നത്? അവിടെ നിന്ന് കൊടുക്കുകയാണ്, നബിയെ എന്റെ പൊന്നു നീണ്ട 15 വർഷക്കാലം മുത്തുനബിയുടെ ഹാദിമായി ജീവിച്ച മഹാനായ അനസ് ഇബ്നു മാലിക് തങ്ങളായിരുന്നു അതെന്ന് ചരിത്രങ്ങളിലൂടെ നമുക്ക് കാണാം. ഇൻഷാല്ലാഹ് നമുക്ക് വലിയ പാട്ടും വലിയ പ്രസംഗവും വലിയ എഴുത്ത് മേഖലകളിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവിടുന്ന് പരിപാടികളിൽ പങ്കെടുത്ത് സ്കൂളാകട്ടെ, മദ്രസകളിലാകട്ടെ, സാഹിത്യ ഉത്സവങ്ങളിലാകട്ടെ, ഇതിലെല്ലാം പങ്കെടുത്താൽ മാത്രമേ നാളത്തെ ഭാവികളിൽ നമ്മുടെ പേരുകൾ എവിടെയെങ്കിലും ഉല്ലേഖനം ചെയ്യുകയുള്ളൂ, നല്ല മനുഷ്യനായി ജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇൻഷാല്ലാഹ് നമുക്കെല്ലാം നാഫിലായി അമലും ഫഹ്മും അഖ്ലും അദബും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഫ
ഫാമിലി സാഹിത്യോത്സവം മുബീന എന്ന പരിശുദ്ധ ഖുർആൻ വചനത്തോടുകൂടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى بكماني وزيكي فتاة تنوي نمبر سبب آيات تلك كلايا وغم كايغة طول ملّا نيجي جتّايا فرطة فتّا ورينة مملّا ഒരു മനുഷ്യന്റെ വിജയത്തിന് വെറും പുസ്തകത്തിലെ പഠനങ്ങളോ മാത്രം പോരാ, മറിച്ച് പഠിച്ച കാര്യങ്ങൾ നമ്മൾ വരയിലൂടെയും എഴുത്തിലൂടെയും പാട്ടിലൂടെയും എല്ലാം സമൂഹത്തിലേക്ക് ആവിഷ്കരിക്കേണ്ടതുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മുടെ സാഹിത്യോത്സവം നമുക്ക് നൽകുന്ന വലിയ പാഠവും പരിശീലനവും ഇതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സാഹിത്യോത്സവങ്ങളെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തി ഉന്നത വിജയങ്ങൾ കീഴടക്കാൻ ഔക്യം നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കവിതകൾ ഈശലുകൾ പാടി പതിൻ്റെ ഒരു മതിയും പാട്ട് അതല്ല
കുട്ടിക്കാലം തൊട്ട് പൊണ്ണപ്പയും പെണ്ണെ പുരുഷമായും കഥ ചൊല്ലിത്തന്നു. മക്കാമണത്തരി കോരി തെരിച്ച ബീവി ചരിതം പറഞ്ഞു തന്നു. ഇന്ന് വസന്തകാലം Yeah.